അതെനിക്കറിയില്ല, അദ്ദേഹം നേരിടുന്ന ആരോപണം ഇതാണോ എന്നെങ്ങനെ എനിക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, പുള്ളി ജില്ലാ പ്രസിഡന്റ് എന്നുള്ള പേരിൽ സ്വന്തം പുള്ളി ഹരിദാസന്റെ പേരിലുള്ള കെട്ടിടത്തിലാണ് താൻ ഒരു വർഷമായി താമസിക്കുന്നതെന്നാണ് ഹരിദാസൻ പറയുന്നത്. ഞാൻ എനിക്ക് ഇങ്ങോട്ട് വോട്ട് മാറ്റില്ല, എന്താണ് സാങ്കേതിക പ്രശ്നം എന്നാണ് ചോദ്യം തമ്മിൽ എന്താ ബന്ധം എനിക്ക് അറിയുന്നില്ല. നിങ്ങൾ ഉന്നയിക്കുന്നത് പോലെ നിങ്ങളുടെ പേരിലുള്ള കെട്ടിടത്തിൽ തന്നെ താങ്കൾ പറയുന്നത് പോലെ തന്നെ ഞാൻ താമസിച്ചില്ലെങ്കിൽ എന്റെ പേരിലുള്ള കെട്ടിടത്തിൽ അല്ല ഞാൻ വോട്ട് മാറ്റിയതെന്നാണ് ഹരിദാസിന് അതേ വാദം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇരട്ട വോട്ട് ഉണ്ട് എന്ന് നമ്മൾ പുള്ളി അംഗീകരിക്കുമ്പോഴും ഇരട്ട വോട്ട് മൂപ്പർക്കുണ്ടോ എന്നാ സരിഞ്ഞില്ല. ഒരു മിനിറ്റ്, ഇത് തന്നെയാണ് വ്യത്യാസം. അല്ലല്ലല്ലല്ല, അതാണ് ഏതാണ് ഇതാണ് താങ്കൾ നേരത്തെ വോട്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നുള്ളത് വോട്ട് ഡിലീറ്റ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി പുതിയ ഇവിടെ അതാണ് നിയമം. നിയമം അപേക്ഷ ഞാനും കൊടുത്തിരുന്നു, പക്ഷെ അവിടെ പട്ടാളം വോട്ട് മാറ്റാൻ ഉദ്യോഗസ്ഥരാണ്. അദ്ദേഹത്തോട് ചോദിക്കണം, ഇത് തന്നെയാണ് ഞാനും പറയുന്നത്, ഇത് തന്നെയാണ് ഇരട്ട വോട്ട്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഇരട്ട വോട്ട് വ്യാജ വോട്ട് തന്നെയാണ്. ഇരട്ട വോട്ടിനെയാണ് വ്യാജ വോട്ട് എന്ന് വിളിക്കുന്നത്. വ്യാജ ഐ ഡിയിൽ വോട്ടർ ഐ ഡി ഉണ്ടാക്കുന്നതിനെയാണ് വ്യാജ വോട്ട് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടുമല്ലാത്ത സൗമ്യയുടെയും സരിന്റെയും കഥ കണ്ട ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ആവട്ടെ, സംസ്ഥാന പ്രസിഡന്റ് ആവട്ടെ, ജില്ലാ പ്രസിഡന്റ് ആവട്ടെ, കെട്ടിവെക്കരുത്. കൂടെ കെട്ടില്ലേ, ഒരേ നുഖത്തിൽ കെട്ടാൻ ശ്രമിക്കരുത്. സരിന്റെ ഐഡന്റിറ്റിയെ നിങ്ങൾ എത്ര കളങ്കപ്പെടുത്താൻ ശ്രമിച്ചാലും ഈ പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തലിന് നിങ്ങളുടെ ചോദ്യങ്ങൾ ഉപകരിക്കുമെങ്കിൽ ഇനിയും ഇതുപോലെ ചോദിക്കണം. നിങ്ങളുടെ വായന തന്നെ വീണില്ലേ, പട്ടാമ്പിയിലും വോട്ടുണ്ട്, പാലക്കാടും വോട്ടുണ്ട്. ഇത് തന്നെയാ പ്രശ്നം, ഇത് തന്നെയാണ് പ്രശ്നം, ഇത് മാത്രമാണ് പ്രശ്നം. തെളിയിക്കണം, അതല്ലേ പറഞ്ഞത്. ഒറ്റപ്പാലത്തുണ്ടോ, തിരുവില്ലാമലയിലുണ്ടോ, ഒരൊറ്റ വോട്ടേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവ് പറയുന്നത് നഗരസഭയെ, അതെ അതെ, വളരെ 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 നഗരസഭയിൽ നിന്ന് ഞാൻ എന്ത് സ്വാധീനമാണ് നേടിയതെന്ന് തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നു. നഗരസഭ എനിക്ക് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് തരണമല്ലോ. എന്ത് ഡോക്യുമെന്റാണ് നഗരസഭ അന്യായമായി എനിക്ക് തന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് തെളിയിക്കട്ടെ. ഞാനിതിന് മറുപടി പറയും. അവര് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഇരുന്നു കൊടുക്കണം, അതാ എന്റെ രീതി മതി എന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് രാഷ്ട്രീയക്കാരനായ പ്രശ്നം. അങ്ങനെ ഒരു നിയമം ഉണ്ടോ എനിക്കറിയില്ല. അല്ല, ഞാനതാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൂടി തരണം. നിങ്ങൾ ഒറ്റപ്പാലത്ത്, ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യായിരുന്നു വിചാരിക്കുക. ഞാൻ ആറു മാസമായിട്ട് ഒറ്റപ്പാലത്ത് സ്ഥിരതാമസക്കാരനായിരുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഞാൻ ആറു മാസത്തെ കാലാവധിയുടെ സാങ്കേതികത്വം, ഞാൻ പറയുന്നതിന്റെ ക്വാളിഫൈയിങ് പീരീഡ് മനസ്സിലായോ? 2018 മുതൽ ഞാൻ ഇവിടുത്തെ സ്ഥിരതാമസക്കാരനാണ്. എപ്പോ വോട്ട് മാറ്റണമെന്ന് എന്റെ ഇഷ്ടമാണ്. പോയിന്റ് മനസ്സിലായി വിചാരിക്കുന്നു. എന്റെ സ്ഥിരതാമസമുള്ള എന്റെ വീട്ടിന്റെ ഐഡന്റിറ്റിയിൽ എപ്പോ വോട്ട് മാറ്റണം എന്നുള്ളത് എന്റെ അവകാശമല്ലേ? അല്ലേ? ഒരു മിനിറ്റ്. ഞാൻ ഒറ്റപ്പാലത്ത് വാടക വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വരാതിരുന്ന കുറച്ച് കാലങ്ങളിൽ, പ്രത്യേകിച്ച് 2020 കോവിഡിന്റെ സമയത്ത്, ഞാൻ ഒറ്റപ്പാലത്ത് തന്നെ നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ഇവിടെ താമസിച്ചിട്ടേയില്ല. അവിടെ താമസിച്ചിരുന്ന ആ സമയത്താണ്, അവിടെ കണ്ടിന്യൂസ് ആയി താമസിച്ചിരുന്നു എന്ന എൻ്റെ ബോധ്യത്തിലാണ് അന്നത്തെ റെന്റ് അഗ്രിമെന്റിൽ ഞാൻ അവിടെ അപേക്ഷിച്ചതുപോലെ. നിങ്ങൾക്ക് പരിശോധിക്കാം ഞാൻ എന്നാ ഒറ്റപ്പാലത്തേക്ക് വോട്ട് മാറ്റിയെന്ന്, നിങ്ങൾ പരിശോധിക്കണമൊക്കെ. കാരണം ഞാൻ ആ കോവിഡിന്റെ സമയത്ത് മുഴുവൻ അവിടെയായിരുന്നു. എനിക്ക് ലീഗലായിട്ട് ഈ പറയുന്ന 6 മാസം തുടർച്ചയായി താമസിച്ചു എന്നുള്ളതിന് തെളിവ് അവിടെ ഹാജരാക്കാൻ പറ്റും. ഞാൻ ഹാജരാക്കിയിട്ടാണ്, അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടാണ് 2020 ഞാൻ ഒറ്റപ്പാലത്ത് വോട്ടറാവുന്നത്. അപ്പോ എനിക്കിതിൽ അസ്വാഭാവികത മനസ്സിലാവുന്നില്ല. നേരത്തെ ചോദിച്ച ചോദ്യം പറഞ്ഞല്ലോ, ഈ 2024 ഏപ്രിൽ 26 മുതൽ കണക്കാക്കിയാൽ 6 മാസം തികഞ്ഞു എന്നുള്ളതല്ലേ. ഞാൻ പറയുന്നു, നിങ്ങൾ കണക്കാക്കേണ്ട കാലാവധി 2018 ഈ വീട് വാങ്ങിയപ്പോൾ മുതലാണ് എന്ന്. എങ്ങനെയാണത് നിരാകരിക്കാൻ? ഒറ്റപ്പാലത്ത് ഞാൻ അവിടെ റെന്റൽ അഗ്രിമെന്റിൽ എനിക്ക് അവിടെ റെന്റ് ഉണ്ട്. ഞാൻ അവിടെ 6 മാസം സ്ഥിരതാമസക്കാരനായിരുന്നു. എന്റെ വീട് തിരുവില്ലാമലല്ലേ. ഞാൻ എവിടെയൊക്കെ മൂവ് ചെയ്യുന്നു അവിടേക്കൊക്കെ എന്റെ വോട്ട് മാറ്റുന്ന രീതി എനിക്കുണ്ട്. എന്തെങ്കിലും തെറ്റുണ്ടോ അതിൽ? താമസരേഖ ഹാജരാക്കി എങ്ങോട്ടും വോട്ട് മാറ്റുന്നതിൽ ഒരു നൈതിക പ്രശ്നം ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്? എങ്ങനെയാണ്, എനിക്ക് മനസ്സിലായില്ല.
ഞാനിപ്പോ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് മണ്ഡലത്തേക്ക് എന്റെ വോട്ട് മാറ്റുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണോ? ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് വോട്ട് മാറ്റുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം അതിന്റെ ഉത്തരം ഞാൻ വളരെ വ്യക്തമാക്കി പറഞ്ഞു തരാം. അല്ല, ഞാൻ ചോദിച്ചത് താങ്കള് അതിലൊരു പ്രശ്നം നൈതികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഒരു പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യത്തിന് ഉണ്ടോ ഇല്ല എന്നുള്ള ആൻസർ പറഞ്ഞത്. ഒരു സ്ഥലത്തെ വോട്ടറാവാൻ ഒരാൾക്ക് നിയമപരമായി എല്ലാ സാധ്യതയും അംഗീകരിച്ചു. ആറു മാസത്തെ താമസരേഖ ഹാജരാക്കിയ വോട്ടർ ഐ ഡി മാറ്റാം, ഞാൻ അംഗീകരിച്ചു. അതന്നെ അംഗീകരിച്ചാൽ മതി. രാഷ്ട്രീയപരമായിട്ട് താങ്കൾ അതിൽ തെറ്റ് കാണും? അത് തന്നെ അംഗീകരിച്ചാൽ മതി. ആ അംഗീകാരം മാത്രം ഞാൻ ആ അംഗീകാരത്തിന് മാത്രം ഇവിടെ നിയമപരമായി ജീവിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഒരു പൗരൻ എന്നുള്ള രീതിയിൽ നിയമത്തിനെതിരായി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. സി പി എം ആരോപിക്കുന്ന 2700 വ്യാജ വോട്ടർമാരെ ഇവിടെ ഈ മണ്ഡലത്തിൽ ചേർത്തിട്ടുണ്ടെന്ന് അത് തെളിവ് സഹിതം കൊണ്ടുവരുമ്പോൾ ഉന്നയിക്കുന്ന ഇതേ വാദമായിരിക്കും അവർ ഉന്നയിക്കുന്നത്. ഏത് വാദം? ദൈവചേത് രണ്ടുപേരും കൂടി ചേർന്നിരുന്ന് ആളെ പൊട്ടനാക്കരുത്. അല്ലെന്നേ അവിടെ സ്വന്തം വീടിന്റെ പേരിൽ പാലക്കാട്ടേക്ക് ഒരു വോട്ടറാക്കിയ ആളെ ഒരു ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യനാക്കില്ല. ഹേ, എന്ത് തോന്നി? ഒരു മിനിറ്റ്, താമസരേഖ ഹാജരാക്കി വോട്ട് മാറ്റാമെന്നാണ് നിയമം. അതെ, നിങ്ങൾ അത് അതനുസരിച്ചാണ് ചെയ്തതെന്നാണ് താങ്കൾ പറയുന്നത്. അത് ശരിയാണ്, നിയമത്തിൽ അതിൽ പ്രശ്നമില്ലാന്ന് താങ്കൾ വാദിക്കുന്നു. ഞാൻ പറയുന്നു എന്റെ താമസരേഖയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ കൂടിയുണ്ട്. എന്റെ സ്വന്തം വീടാണ് എന്റെ താമസരേഖ. ഓക്കെ, മനസ്സിലായല്ലോ, ക്ലാരിറ്റി കിട്ടിയല്ലോ. അങ്ങനെയല്ല, അങ്ങനെയാണ് വെച്ചാൽ എങ്ങനെ ചോദിച്ചു ചോദിച്ചു പോയാൽ നല്ല രസാക്കി തരാം. ഞാനും കുറച്ചുകൂടി എൻഗേജ് ചെയ്ത് തരാം, കുറച്ചുകൂടി ഞാനും എൻഗേജ് തരാം. അതിനൊരു നിക്ഷിപ്ത താല്പര്യമുണ്ട്. ആ രണ്ടുപേർക്കും ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ട്. അതിന്റെ അച്ഛത്തേക്ക് എത്തിച്ചോളൂ, എത്തിച്ചോളൂ. താമസരേഖ ഹാജരാക്കിയിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വ്യാപകമായിട്ട് ഇതേ നിങ്ങൾ BJP ചെയ്ത കഥ പറഞ്ഞപ്പോ ഞാനത് ഖണ്ഡിച്ചു തന്നില്ലേ? നിങ്ങൾ BJP പറഞ്ഞ കഥ പറഞ്ഞപ്പോ ഞാൻ ഖണ്ഡിച്ചു തന്നില്ലേ? BJP ചെയ്തതിനെ അതേ തന്ത്രം താങ്കൾ ഉപയോഗിക്കുന്നല്ലേ പറയുന്നത്? ഞാൻ അതിനെ പറ്റി അങ്ങനെ വിളിപ്പതൊക്കെ ഞാൻ എന്റെ വ്യക്തിപരമായ ചോയ്സ് അല്ലേ? അല്ല, ഒരിക്കലും അറിഞ്ഞിട്ടില്ല. എന്റെ വ്യക്തിപരമായ ചോയ്സ് ആണ് ഇതിലെന്തായാലും സന്തോഷമായി എനിക്ക്, കാരണം ഭയങ്കര ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പറയാൻ പറ്റി. ആ ക്ലാരിറ്റി പൊതുജനത്തിന്റെ മുമ്പിൽ ഉണ്ടാവും. ആരൊക്കെ വളച്ചൊടിച്ച് എഴുതിയാലും ഈ ക്ലാരിറ്റി ഉള്ളിടത്തോളം കാലം ഇവിടെ വോട്ടവകാശം ഉള്ളവരാണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള നമ്മുടേതായിട്ടുള്ള അവകാശത്തെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്തം. അതിനെ മറ്റ് വ്യാജ വോട്ടർമാരുമായിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ചെയ്യാത്ത രീതിയിൽ തുലനം ചെയ്തതിനൊക്കെ നല്ല നമസ്കാരം അല്ലാണ്ട് വേറൊന്നും പറയാനില്ല. ഇരട്ട വോട്ടുള്ളതിനെ ന്യായീകരിച്ചിട്ട് പറയുകയാണ്, ഇത് തന്നെയാണ് BJP പ്രസിഡന്റും പറഞ്ഞതെന്ന്. കുറച്ച് ഉളുപ്പ് വേണം മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ. ഉളുപ്പ് അല്ല, ഞാൻ മനസ്സിലെ കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാനത് ചെയ്യും ചെയ്യും. ഉളുപ്പില്ലാത്ത ചോദ്യം ചോദിക്കുന്നു, ഇരട്ട വോട്ടിനെ ന്യായീകരിക്കുന്നു. ഇരട്ട വോട്ടിനെ ഒരു പത്രപ്രവർത്തകൻ ന്യായീകരിക്കുക, എന്നിട്ട് ഇത് തന്നെയാണ് വ്യാജ വോട്ടെന്ന് നമ്മളെ കൂടി ഇരവാദം പറഞ്ഞുകൊണ്ട് പറയുക. കാരണം അത് അങ്ങനെയാണ്, അത് അത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. വൈകാരികമായി പോകും, വൈകാരികമായി പോകും. ഇത്രയും പത്രപ്രവർത്തകർ ഇരിക്കുമ്പോ രണ്ടുപേർക്ക് മാത്രമാണ് ബുദ്ധിമുട്ട് എങ്കിൽ ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതുമാണ്. ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതും തന്നെയാണ്. അല്ലെന്നേ, അല്ലെന്നേ, ഇത്ര അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നല്ലാണ്ട് വ്യാജവോട്ടിനെ താങ്കൾ ന്യായീകരിച്ചില്ലേ? വ്യാജവോട്ടിനെ താങ്കൾ ന്യായീകരിച്ചു, വ്യാജവോട്ടിനെ ന്യായീകരിച്ചു. അതിനെ ഞാൻ ചെയ്ത ഒതുമായി താങ്കൾ സമീകരിച്ചു. വ്യാജവോട്ടിനെ ന്യായീകരിച്ചു താങ്കൾ. അല്ല, അതൊരു വാദമല്ലെന്നാണ് ഞാനും പറഞ്ഞത്. അതൊരു വാദമല്ല. നോക്കൂ നോക്കൂ, അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം വേദനിപ്പിക്കുമെന്ന് മനസ്സിലാക്കണം. പിന്നല്ലാണ്ട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം? അതെ, വ്യാജവോട്ടിനെ ന്യായീകരിച്ചു. അങ്ങനെയല്ല, അങ്ങനെയല്ല. ഞാൻ വീണ്ടും പറയുന്നു, ആ വാദം അങ്ങനെ ഉന്നയിക്കുന്നത് ഉളുപ്പില്ലായ്മയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും അങ്ങനെ പറയരുത് കേട്ടോ. ഇവിടെ ഇത്രയും പേര് കേട്ടിരുന്നതാണ്. താങ്കൾക്ക് എന്താ പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി? ഇരട്ട വോട്ടുള്ള ഒരാളുടെ ന്യായീകരണത്തെ എന്റെ ന്യായീകരണമായിട്ട് എങ്ങനെയാണ് താങ്കൾ ഒരുമിച്ച് പോകുന്നത്? സ്ഥാനാർത്ഥികൾ അല്ല,
അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്, മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രിവിലേജ് പോലെ ഒരു വോട്ടർക്കുള്ള പ്രിവിലേജിനെ താങ്കൾ അധിക്ഷേപിച്ചു, ഇരട്ട വോട്ടുള്ളവരെ ന്യായീകരിച്ചു. താങ്കൾ എന്റെ വോട്ടർ എന്നുള്ള പ്രിവിലേജിനെ അധിക്ഷേപിച്ചില്ലേ? എന്റെ വോട്ടർ എന്നുള്ള പ്രിവിലേജിനെ താങ്കൾ അധിക്ഷേപിച്ചില്ലേ? പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത് സി പി എമ്മിന്റെ ആരോപണം ബി ജെ പിയും കോൺഗ്രസും ഇത്തരത്തിൽ വോട്ട് ചെയ്യുന്നു, അതിന് പകരം അദ്ദേഹം എന്തോ ചെയ്തോട്ടെ, ഇനി അദ്ദേഹത്തിന് ഇതിന് വാദങ്ങൾ ഉന്നയിക്കണമല്ലോ. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം അത് പറയട്ടെ, അതിനുശേഷം ഞാൻ മറുപടി പറയാം. കൂട്ടുനിന്ന് പ്രതിപക്ഷ നേതാവ് പോകേണ്ടി വരും. ഈ പത്രസമ്മേളനത്തിന് ശേഷവും ഇങ്ങനെയുള്ള വേട്ടയാടലുകൾ നേരിടേണ്ടി വന്നാൽ അത് പോകേണ്ടി വരില്ലേ? ഇപ്പൊ ഞാൻ ക്ലാരിറ്റി വരുത്തി എന്താണ് വിഷയം എന്നുള്ളത്. ഇനിയും അദ്ദേഹം ഇത് തുടരുകയാണെങ്കിൽ നിയമപരമായ വഴിയിലേക്ക് പോകും.